കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ട കേസിൽ രണ്ട് മുൻകൂർ ജാമ്യ ഹർജികളും ഹൈക്കോടതി തള്ളി മുൻ പ്രിൻസിപ്പൽ ജി ജെ ഷൈജു എസ് എഫ് ഐ നേതാവ് വിശാഖ് എന്നിവരുടെ ഹർജികളാണ് തള്ളിയത് കേസിൽ പ്രതികൾക്കെതിരെ ഉള്ളത് ഗുരുതര ആരോപണങ്ങളാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട് രേഷ്മ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് തെരഞ്ഞെടുപ്പ് ആൾമാറാട്ട കേസിൽ രണ്ട് പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജികളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത് മുൻ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ജി ജെ ഷൈജു ഒപ്പം തന്നെ എസ് എഫ് ഐ നേതാവായിട്ടുള്ള വിശാഖ് എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് തള്ളിയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ തന്നെയാണ് പ്രതികൾക്കെതിരെ ഉള്ളത് ഒപ്പം തന്നെ ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്ത് പ്രിൻസിപ്പൽ വിശാഖിന്റെ പേര് സർവകലാശാലയിലേക്ക് അയച്ചത് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം അനിവാര്യമാണ് വിഷാഖിന് വിശാഖിന് പങ്കില്ല എന്നുള്ള വാദവും അംഗീകരിക്കാൻ സാധിക്കില്ല മാത്രവുമല്ല ഈ പ്രിൻസിപ്പൽ അയച്ച രേഖയിൽ വിശാഖ് ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് മുൻകൂർ ജാമ്യ ഹർജികൾ തള്ളുന്നു എന്നാണ് ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് താൻ വ്യാജരേഖ ചമച്ചിട്ടില്ല എന്നുള്ള വാദം തന്നെയാണ് മുൻ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ജി ജെ ഷൈജു മുന്നോട്ട് വെച്ചത് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ആ സ്ഥാനാർത്ഥി പിന്മാറിയതോടു കൂടി തന്റെ പേര് പ്രിൻസിപ്പൽ അയക്കുകയായിരുന്നു എന്നുള്ള വാദമായിരുന്നു വിശാഖ് മുന്നോട്ട് വെച്ചത് ഈ വാദങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലേക്ക് ജയിച്ച എസ് എഫ് ഐ പ്രവർത്തികയായ വിദ്യാർത്ഥിനിയെ മാറ്റിക്കൊണ്ട് ആ എസ് എഫ് ഐ നേതാവായിട്ടുള്ള വിശാഖിനെ ഉൾപ്പെടുത്തിയെന്നാണ് കേസ്